അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് രണ്ട് ഏലക്കായ് ചതച്ചതും കുറച്ച് ജീരകവും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നെയ്യാണെങ്കിലും കൂടുതൽ ടേസ്റ്റ്, നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒന്നൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചൂടായൊക്കെ വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു അരക്കപ്പോളം ചോറെടുത്തിട്ടുണ്ട്, ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യാണെന്നുണ്ടെങ്കിൽ നെയ്യിൽ കിടന്ന ചോറ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചോറും നാളികേരവും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറ് കൊണ്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം, ഒരു ഡോ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഡോ ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി 2 പീസസ് ആക്കാം. അപ്പോൾ അതാ നമ്മളൊരു ചപ്പാത്തി പല്ലങ്കിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമ്മൾക്കിത് 2 പീസസ് ആക്കാം. എന്നിട്ട് ഇതൊരു അങ്ങനെ ഇത് 2 ബോൾസ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിനി പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ല നൈസായിട്ട് നമുക്കിത് പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. അപ്പോൾ 2 ബോൾസ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫില്ലിംഗ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പരത്തി വെച്ചിരിക്കുന്ന ആ മറ്റേ ബോൾ പരത്തി വെച്ചിരിക്കുന്ന ആ ഷീറ്റ് കൂടി ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സീൽ ചെയ്ത് കൊടുക്കാം, കൈ വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ ഞാനിത് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്, നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ സ്നാക്ക് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പുറം നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ അപ്പച്ചട്ടിയിൽ ഞാൻ നന്നായി വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ചോറ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് 2 പുറവും വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിടാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്, ഇപ്പുറം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റേ പുറം കൂടി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ മറ്റേ പുറം റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറ് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. 4 മണിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന, പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.